गाइस, आई एम फाइज इब्राहिम, वेलकम बैक टू माय YouTube चैनल। ഈ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് പോയി അങ്ങ് പ്രാങ്ക് എടുക്കാൻ പറ്റില്ലല്ലോ ഗൈസ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി ഇരിക്കണം, ഫുഡ് കഴിക്കണം, നെട്ട് വേണല്ലോ, ഫുഡ് കഴിച്ചതിന് ശേഷം വേണല്ലോ പോയി ഒരു ചിട്ടവട്ടങ്ങളുണ്ടല്ലോ ഇത് ഇതാക്കാൻ. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. നിങ്ങൾ ആദ്യം പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്തോ, നിങ്ങളുടെ ഫുഡ് ഓർഡർ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വരും, എന്നിട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ ഗൈസ് നമുക്ക് നേരെ പോവാം. ഗൈസ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫോണിലാണ് എടുക്കുന്നത്, രണ്ട് ആംഗിളിൽ നിന്ന്. അപ്പോൾ പവറായി കിട്ടുന്ന വിചാരിക്കണോ? ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് പോയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഫോൺ കൈ വെച്ച് പിടിച്ച് പോകണം. പോയിട്ടുണ്ട്, ഞാൻ പോവാണ്, കയറാൻ പോവാണ് ഗൈസ്, കയറാൻ പോവാണ്. അപ്പൊ ഗൈസ് നമ്മളിതാ അവിടെ കയറി ഇരുന്നിട്ടുണ്ട്. രണ്ട് ക്യാമറയും ആദ്യട്ടനാ സൈഡ് ഫ്രണ്ടിൽ ആദ്യട്ടനും ബാക്കിൽ സൈത്താനാണ് ഇരിക്കുന്നത്. അപ്പോൾ ക്യാമറ ഒക്കെ സെറ്റാണ്. ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട്, ഞാൻ ഓർഡർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അൽഫാമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം നമുക്ക്. വേണ്ട, അപ്പോൾ ഗൈസ് ചിക്കൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് അടിക്കാൻ പോവാണ്. ഫുഡ് അടിക്കൽ കഴിഞ്ഞിട്ട് ആക്ഷൻ. നമുക്കൊന്നും വന്നിട്ടില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ ഫുഡെത്തി. ഞാൻ ലൈറ്റായിട്ടിരുന്ന ഓഡിയൻസാണ് വന്നത്, അവരുടെ തയ്യാറായിക്കണം. ആ സമയത്താണ് എനിക്ക് ഒരു അടിപൊളി ഫുഡ് കുടിക്കാൻ ഉള്ളത്. ഒരു പൈനാപ്പിൾ ജ്യൂസ്. അപ്പോൾ ഗൈസ് നമ്മളുടെ ഫുഡ് അടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു പൈനാപ്പിൾ ജ്യൂസ് കൂടി പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷിൻ്റെ അവിടെ പോവാം. അപ്പോൾ ഗൈസ് ഈ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി കൈ വാഷ് ചെയ്ത് വരും. എന്നിട്ട് കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. പിന്നെ ഒരു പ്രശ്നമുണ്ടല്ലേ, ഞാനേ
പൈസ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, വരുന്ന വഴിക്ക് പോയി. എന്ത് ചെയ്യാ, ഒരു പ്രശ്നമുണ്ട്. ഞാൻ കൊടുന്നാ മതിയാ, പോയിട്ട് കൊടുന്നാ മതിയാ. ഇക്ക ഒരു പ്രശ്നമുണ്ട്, വരുന്ന വഴിക്ക് പൈസ പോയേ. ഞാൻ പേഴ്സ് കാണാല്ല, ഞാൻ പൈസ പോയിട്ട് എടുത്തു വന്നാ മതിയാ. ഞാൻ പോക്കറ്റിൽ പൈസ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വന്ന്, വരുന്ന വഴിക്ക് പോയതോന്ന് ചെക്ക് ചെയ്യണ്ടേ. ഗൂഗിൾ പേ അല്ലേ? ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഇപ്പോൾ വിളിച്ചോ. വെജ് നൂഡിൽസ്? ആ വെജ് നൂഡിൽസ് ഒന്ന് വേറെ. സ്വിച്ച് ഓഫാണ്, വിളിച്ചാൽ പൈസ കിട്ടുന്ന ആളുടെ ഫോൺ സ്വിച്ച് ഓഫാണ്. ഇനിയിപ്പോൾ പൈസ പോയി എടുത്തോണ്ടേണ്ടി വരും. പേഴ്സ് എവിടെ പോയെന്നറിയില്ല, ഞാൻ കൈ എഴുതുന്നിടത്ത് പോയി നോക്കിയിട്ട് വരാം. അവിടെ ഒന്ന് കാണാതിരിക്കാ. ഞാൻ ഞാൻ കയ്യിലുണ്ടെന്നുള്ളൊരു ഇതില് വന്നാ മതിയാ, പൈസ കൊടുന്നാ മതിയാ. അല്ല, അവനെ വിളിച്ചതല്ലേ കിട്ടുള്ളൂ, വേറെ ആരെങ്കിലും വിളിച്ചിട്ട് കാര്യല്ലേ. എന്റെ വീട് മരത്തങ്കോട. മരത്തങ്കോട് മറ്റവന്റെ വിളിച്ചിട്ട് ഫോണ് സ്വിച്ച് ഓഫ് ആണേ. എന്താ ചെയ്യ, കൊടുന്ന മതിയാ. ഞാനൊരു ഒരു മണിക്കൂറിനുള്ളില് കട എപ്പോ ക്ലോസ് ചെയ്യാം? ഞാൻ ഒരു മണിക്കൂറിനുള്ളിൽ വന്നാ മതിയാ. പ്രശ്നമൊന്നുമില്ല, ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ ആണെങ്കിൽ ശ്രദ്ധിച്ചില്ല, ഞാൻ എവിടെ പോയി എന്നറിയില്ല. ഇനിയിപ്പോ പോണ വന്ന വഴിക്കൊക്കെ നോക്കേണ്ടി വരേ. ഞാന് വന്നിട്ടുണ്ട്, ഫ്രണ്ട്സിനായിട്ട് വന്നിട്ടുണ്ട്, ഒറ്റക്ക് ആദ്യമായിട്ടാ. അറുപത്തിരണ്ട് 38 54 51 ഫോണ് സ്വിച്ച് ഓഫ് ആണ്, ചാർജ് കഴിഞ്ഞിട്ടേ. ഞാൻ ഒരു മണിക്കൂറിനുള്ളിൽ വരാം, കുഴപ്പമില്ലല്ലോ. എന്താ പറയാ, പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് കൊടുന്നേരാ. ഞാൻ വീട്ടിൽ ഫ്രണ്ട്സിന്റെ നമ്പർ ഇപ്പൊ ഉണ്ടാവില്ലേ, വീട്ടിൽ നമ്പർ ഉണ്ടാവുള്ളു. 98 47 വീട്ടിൽ നമ്പറാ. ഞാൻ ഒരു മണിക്കൂറിനുള്ളിൽ വരാട്ടോ. ആയിക്കോട്ടെ.
ഓക്കെ താങ്ക് യു. ഇത് ചെറിയൊരു പരിപാടിയാണ് യൂട്യൂബ് ചാനലിന്റെ. അവിടുന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കണ്ട. ചേട്ടൻ ഇവിടെ വർക്ക്ഷോപ്പാണോ? ഡൗട്ട് ഉണ്ടായിരുന്നോ? ഞാൻ ചായ എടുത്തില്ല. ആദ്യം ഒരു രണ്ടുപേര്, ഞങ്ങൾ മൂന്നുപേരും. എന്താണ് ചേട്ടാ? ഞാൻ പുള്ളി ഇവരൊക്കെ ചായ കൊടുത്തോ, ചായ കൊടുത്തപ്പോഴത്തേക്ക് പുള്ളി നിങ്ങളെ നോക്കി ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചില്ല വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആണോ എന്താ വിചാരി പെട്ടെന്ന്. എന്നാലും ചേട്ടൻ പറഞ്ഞു ഫുഡ് പൈസ കുഴപ്പമില്ല പറഞ്ഞില്ലേ. നമ്പർ വാങ്ങി ഫുഡ് കഴിച്ചിട്ട് പൈസ തരാണ്ട് അങ്ങനത്തെ ഞങ്ങൾ അങ്ങനെയൊക്കെ വിചാരിച്ച്. ഇനി പൈസ തരാതെ പോവാണ്ട് ആരെങ്കിലും വിളിച്ച് അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ കൂളാണ്. പിന്നെ മറ്റാളോടെ ഫുഡ് കൊടുന്നാൽ ആള് ആള് വരട്ടെ. ആ അവിടെ ഉണ്ട്. വാ 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 വാ. ഇത് ചെറിയൊരു പരിപാടിയാണ് യൂട്യൂബ് ചാനലിൽ. ആദ്യം മനസ്സിലായോ? മറ്റാള് ഇവിടെ വന്ന് ഇവിടെ ഇരുന്ന് വീഡിയോ എടുത്തായിരുന്നു. അവൻ അവിടെ ഇരുന്ന് വീഡിയോ എടുത്തായിരുന്നു. ശ്രദ്ധിച്ചില്ല. ഡൗട്ട് വന്നിയാ? ഏ ഫൈസ് ഇബ്രാഹിം എന്നാണ് യൂട്യൂബ് ചാനലിലെ പേര്. ചെറിയൊരു പരിപാടിയാണ്. നമ്മൾ വിചാരിച്ചത് വേറെ ലെവലിലാണ്. പക്ഷെ ഇവിടെ ഫുൾ കൂളാണ്. കുഴപ്പമില്ല പറഞ്ഞ്. ഇവിടെ മുന്നേ എങ്ങനെയുണ്ട് ആക്ടിങ് അടിപൊളിയായോ? താങ്ക് യു. ഇവിടെ മുന്നേ ഇതുപോലെ ആരെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആദ്യത്തെ ആദ്യമാണോ? പക്ഷെ ഇങ്ങനെ വെൽ ഡ്രസ്ഡ് ആയിട്ട് വന്നിട്ട് പൈസ ഇല്ല പറഞ്ഞിട്ടില്ല അല്ലേ? പേഴ്സ് പേഴ്സ് പോയി പറഞ്ഞപ്പോ എന്താ വിചാരിച്ച്? ഞാൻ അവർക്ക് ചായ കൊടുത്തില്ല. ഫോക്കസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന വെൽ ഡ്രസ്ഡ് ആയിട്ട് വന്നിട്ട് ആദ്യമായിട്ട് അവിടെ അവിടെ മുന്നിലിരുന്നേന്ന് ആദ്യമായിട്ടാണ്. ബാക്കിൽ നമ്മുടെ സൈത്താൻ ഉണ്ടായിരുന്നു. അപ്പൊ ഗൈസ് എന്തായാലും നമ്മളിവിടെ വന്നിട്ട് ചെറിയൊരു പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും താങ്ക് യു. ഇക്കട പേരെന്താണ്? ഷംസുദ്ദീൻ. പൈസ തരൂട്ടാ. മറ്റാ ഇക്കട ചേട്ടന്റെ പേരെന്താണ്? വിഷ്ണു. അപ്പൊ ഈ ഷോപ്പ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞെടുക്കോ. പെരുമ്പിലാവ് മൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ്. ഞാൻ അവിടെ മുന്നേ വന്നിട്ടുണ്ട് ഫ്രണ്ട്സിനായിട്ടാണ്. പക്ഷെ ഫ്രണ്ട്സിനായിട്ട് വന്നാർന്നാ അങ്ങനെ ശ്രദ്ധിക്കില്ല. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, മനസ്സിലാവില്ല എന്നൊരു ഇതിൽ വന്നതാണ്. ആ ചേട്ടനായിട്ട് എന്താ പറയാ ഫുഡ് കൊണ്ടു വരുമ്പോ നല്ല കമ്പനി ആയിരുന്നു. എൻ്റെ കസിൻ ജവാദ്. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു പരിചയം ഉണ്ട്. ആള് നല്ല കൂളായിരുന്നു അന്ന്. അപ്പൊ എന്തായാലും നമുക്ക് ആളോട് സംസാരിക്കാം. എന്താണ് മൗനായിട്ട് നിൽക്കണ്? ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഫുഡ് അടിക്കാൻ വന്നപ്പോ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നല്ലോ. എന്താണ് ക്യാമറ ഓൺ ആക്കി പറഞ്ഞ പേര് പറയൂ. ഒരു ഹായ് പറഞ്ഞു. ഹായ്. ഒരു ഹായ് പറ. ഹായ്. അപ്പൊ ഗൈസ് നമ്മള് ഇവിടെ വന്നിട്ട് ചെറിയൊരു പ്രാങ്ക് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു? ഒരു അടിപൊളിയായിരുന്നു. നൂഡിൽസ് കഴിച്ചു. പറ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യണ്ടേ? അതെ. അപ്പോൾ ഈ ഒരു വീഡിയോ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ട് ചാനൽ ബെല്ലേ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അല്ലേ? അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിനും വീട്ടിലെ പവർ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. നിങ്ങൾ അപ്പോൾ ഈ ഒരു എന്താ പറയുക ഹോട്ടലിൽ വരുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് ഈ ചേട്ടനോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക. ഡിസ്കൗണ്ട് കൊടുക്കോ? ഫുഡ് ഡിസ്കൗണ്ട് കൊടുക്കോ? അതെ. സബ്സ്ക്രൈബേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കും. സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാല് കുറച്ച് കൊടുക്കണം കേട്ടാ. ഓക്കെ നല്ല ഫുഡ് തരും. ഓക്കെ അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം.
അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിനും കിട്ടില്ല പവർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ പീസ്.